ഇന്ത്യ വേഴ്സസ് നെതർലാൻഡ് മത്സരത്തിൽ ഇന്ത്യക്ക് ഇന്നലെ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ഏഷ്യൻ ടീമിൽ ഏറ്റവും കൂടുതൽ വിജയം കരസ്ഥമാക്കിയ ടീമും കൂടെ ആയി മാറുകയാണ് ഇന്ത്യ. കളിച്ച 9 കളിയും വിജയിച്ചുകൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. രോഹിത് ശർമ്മ എന്ന ഈ പടനായകൻ ഉള്ളത് കൊണ്ടാണ് ഇന്ത്യൻ ടീമിലെ ഈ വിജയം കരസ്ഥമാക്കിയത്. അതേപോലെ തന്നെ വിരാട് കോഹ്ലിക്കും ധോണിക്കും അതേപോലെ സൗരവ് ഗാംഗുലി ഇവർക്കൊന്നും എടുത്തു കൊടുക്കാൻ കഴിയാത്ത നേട്ടമാണ് രോഹിത് ശർമ്മ എന്ന പടനായകൻ നേടിക്കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ ടീമിന് വേണ്ടി. അദ്ദേഹം ഇന്ത്യൻ ടീമിന് വേണ്ടി നേടിക്കൊടുക്കുന്ന നേട്ടങ്ങളെല്ലാം അത്ഭുതം തന്നെയെന്ന് പറയാം. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഈ നേട്ടങ്ങളെല്ലാം കൈവരിക്കാൻ കഴിയുക ഈ വേൾഡ് കപ്പ് തന്നെയാണ് അദ്ദേഹത്തിന്. അങ്ങനെ ഈ വേൾഡ് കപ്പ് രോഹിത് ശർമ്മ എന്ന താരത്തിനെ കൊണ്ട് തന്നെ വേൾഡ് കപ്പ് ഈ വട്ടത്തെ വേൾഡ് കപ്പ് നേടാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, ഇന്നലെ നടന്ന ബാറ്റിംഗ് നിരയിൽ മികച്ച രീതിയിലുള്ള പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത്. കെ എൽ രാഹുലും ശ്രേയസ് അയ്യറും തമ്മിലുള്ള മനോഹരമായ കോമ്പിനേഷനിൽ അദ്ദേഹം അവർ രണ്ടുപേരും സെഞ്ചറി നേടപ്പെട്ടിരിക്കുന്നു. കെ എൽ രാഹുൽ രോഹിത് ശർമ്മയുടെ റെക്കോർഡ് തകർത്തുകൊണ്ടാണ് വരവ്. രോഹിത് ശർമ്മ നേടിയ 63 പന്തിൽ അദ്ദേഹം അഫ്ഗാനിസ്ഥാനെതിരെ നേടിയ 100 റൺസാണ് അദ്ദേഹത്തിന്റെ റെക്കോർഡ് എന്ന് പറയാൻ. ആ റെക്കോർഡ് തകർത്തുകൊണ്ടാണ് കെ എൽ രാഹുലിന്റെ വരവ്. അദ്ദേഹം 62 പന്തിലാണ് അദ്ദേഹം വേൾഡ് കപ്പിൽ തന്നെ ഏറ്റവും വേഗത്തിലുള്ള റൺസ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ആ റൺസ് കാഴ്ചവെക്കാൻ തന്നെ അദ്ദേഹത്തിന്റെ ആ ടീമാണ് അദ്ദേഹത്തിന്റെ പ്രയോജനം. അദ്ദേഹത്തിനെ എല്ലാം പിന്തള്ളി പറഞ്ഞപ്പോഴും അദ്ദേഹം മുന്നോട്ട് കയറി വന്നത് തന്നെ പറയാം. അദ്ദേഹം ഈ കളിയിൽ നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അടുത്ത സെമി ഫൈനലിലും അദ്ദേഹത്തിന് ന്യൂസിലാൻഡിനെതിരെ അദ്ദേഹത്തിന് നല്ലപോലെ കാഴ്ചവെക്കാൻ കഴിയട്ടെ. ബോളിംഗ് നിരയിലേക്ക് വരുമ്പോൾ എല്ലാവരും നല്ലപോലെ കാഴ്ചവെച്ചിരുന്നു. ഇന്നലെ പകുതി ബോളേഴ്സിന്റെ റെസ്റ്റ് എന്ന് തന്നെ പറയാം. ഇന്നലെ ബാറ്റ്സ്മാൻമാരെല്ലാം ബോളെറിഞ്ഞുകൊണ്ടാണ് ആശയിച്ചത്. ഗില്ല് സഹിതം ഇന്നലെ ബോളറിഞ്ഞു. ഗില്ല്, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വിക്കറ്റിനെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു. അവർ തമ്മിലാണ് ആ വിക്കറ്റ് കാഴ്ചവെച്ചത്. അതുമാത്രമല്ല, അവർ ആ ബാറ്റിംഗ് നിരയിൽ കാഴ്ചവെച്ചവർ ബോളിംഗ് നിരയിലേക്ക് വന്ന് വിക്കറ്റ് എടുത്തപ്പോഴാണ് സ്റ്റേഡിയത്തിന് ഒരു ആഹ്ലാദം കൊണ്ടത്. അതുമാത്രമല്ല, ആ സ്റ്റേഡിയം അദ്ദേഹത്തെ വിരാട് കോഹ്ലിയുടെ നേർക്ക് എല്ലാവരും ക്ലാപ്പ് അടിച്ചു കൊടുക്കുന്നത് കണ്ടായിരുന്നു നമ്മളെല്ലാവരും. അദ്ദേഹത്തിന് ആ മനോഹരമായ രീതിയിലുള്ള ഈ പെർഫോമൻസ് ആണ് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞത്. നിങ്ങളെ ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അടുത്ത ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് മത്സരത്തെ പറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കൂടെ രേഖപ്പെടുത്താവുന്നതാണ്.